Maybe I was studying in 8th standard, holiday waiting for the results and all. I was definite, I will fail. So, every day problems at home, particularly mom being a teacher. Like that, one fine morning I thought like, you know, I'll just get out of this. അമ്മ ചേട്ടാ വാഴ കിട്ടു ഞാൻ പറഞ്ഞു ഇറങ്ങി പോവാന്ന് പറഞ്ഞു ഇപ്പം നീ വഴിക്ക് വന്നേക്കല്ലെന്ന് കൂടി പറഞ്ഞു ആ വെച്ചാൽ ആ ശരി നമ്മുടെ വാശിക്ക് എന്തോ ഓൾഡ് സൈക്കിൾ ഡയറക്റ്റ് ഹെർക്കുലീസ് സൈക്കിൾ ഡൈനാമോയും ലൈറ്റും ഒക്കെ ഉള്ളൊരു സൈക്കിൾ അത് അങ്ങനെ അതും എടുത്ത് പതുക്കെ കളമശ്ശേരിയിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ അങ്ങ് ചവിട്ടി അങ്ങനെ ആലോചിച്ച് എങ്ങോട്ടാ പോകുന്നേ ശരി കൂട് കുടഞ്ഞേക്ക് പോവാം അങ്ങനെ ചവിട്ടി 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 ഇടയ്ക്ക് പിന്നെ പൊതു ടാപ്പുണ്ട് വെള്ളം നിർത്തി വെള്ളം കുടിക്കും സൈലന്റ് വാണ്ട് ടു സ്പെൻഡ് ദ മണി ഐ ഹാഡ് ആ ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞ് സംവേർ ഐ റീച്ച്ഡ് വൈക്കം വൈക്കമൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആകെ ടയേർഡ് ലൈക്ക് എനർജി അവിടെ കയറി ഒരു 5 പൈസ കൊടുത്തിട്ട് നാരങ്ങ വെള്ളം വിത്തൗട്ട് സോഡ അങ്ങനെ അവിടെ നിന്ന് വീണ്ടും ചവിട്ടി ചവിട്ടി കോട്ടയത്ത് ചെന്ന് കോട്ടയത്തിൻ്റെ അടുത്ത് ചെന്ന് പോയി ചെറിയ കടയിൽ നിന്ന് കയറി പഴംപൊരി പിന്നെ എന്തോ ഒരു ബോണ്ട മാതിരി ഒരു സാധനം പിന്നെ ഫുഡ് വാസ് സോ ചീപ്പ് ഒരു മസാല ദോശയ്ക്ക് 1 രൂപയേ ഉള്ളൂ വടയൊക്കെ 10 പൈസ അത് നിന്ന് പിന്നെ അവിടെ നിന്ന് ചവിട്ടി ചവിട്ടി വൈകുന്നേരം ഒരു 3-3.5 ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ചെങ്ങന്നൂർ ചെന്നു പിന്നെ എനിക്ക് ചവിട്ടാൻ പറ്റുന്നില്ല ബിക്കോസ് എൻ്റെ 2 സൈഡും തൊടയുടെ ഇവിടെ എല്ലാം ബ്ലിസ്റ്റേഴ്സ് എന്നാലും വെച്ച് കുറേ കൂടി അങ്ങ് ചവിട്ടി 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 ഫൈനലി ഐ റീച്ച്ഡ് കൊടുവിളഞ്ഞ് അവിടെ ചെന്നപ്പോൾ വെള്ളിമച്ചി അതിനെക്കാട്ടിലും ഭയങ്കര ഫീസില്ല ഒരു കപ്പയുടെ അതിൻ്റെ 10 ഒറ്റ അടിയാണ് ശാന്തിക്ക് എന്നാലും ഭയങ്കര സ്നേഹ എന്നൊക്കെ പറഞ്ഞ വേണ്ടി എനിക്ക് 3 റുപ്പീസ് തന്നു അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ സൈക്കിൾ ചവിട്ടി 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 തിരുവനന്തപുരം വരെ സൈക്കിൾ ചവിട്ടിയെന്ന് പറയുമ്പോഴത്തേക്കും ഒന്ന് ആലോചിച്ച് നോക്കി ലേറ്റ് നൈറ്റ് എവിടെ ചെന്നേ എവിടെ ചെന്നേന്ന് പോലും എനിക്കൊരു ഐഡിയയില്ല എന്നാണ് അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ വഴിയൊക്കെ ചോദിച്ച് പോയി നോക്കിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ഇഷ്ടമാതിരി ആൾക്കാർ രാത്രി അവിടെ റെയിൽവേ സ്റ്റേഷനിൽ തീറ്റയിലും അതിൻ്റെ അടിയിലും ബെഞ്ചിൻ്റെ താഴെയൊക്കെ ആയിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട് ഞാനും അടിയോടൊക്കെ നടന്ന് രണ്ട് 3 പാത്രമൊക്കെ കഴിപ്പിച്ച് ഞാൻ അവിടെ കിടന്ന് ഫ്ലൂവായിട്ട് അങ്ങനെ 2-3 ഡേയ്സ് ഞാൻ ഇങ്ങനെ തിരുവനന്തപുരത്ത് തന്നെ ശംഖുമുഖത്ത് ബീച്ചിൽ പോയി വെള്ളത്തിൽ പോയി ഇറങ്ങി അയ്യോ ആനക്കാൻ പറ്റുന്നില്ലായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലിസ്റ്റേഴ്സെല്ലാം പോയിട്ട് ഉപ്പ് വെള്ളത്തിനകത്തോട്ട് ഇറങ്ങി കഴിഞ്ഞിട്ട് ഞാനും അവിടെ ചെന്ന് 3 ദിവസം കഴിഞ്ഞപ്പോൾ ഭയങ്കര ബോറടിച്ചു പിന്നെ വേറെ ഒന്നും കാണാനില്ല സെയിം ഈ ഉള്ള കാലം തന്നെയൊക്കെ പോയി എല്ലാ ദിവസവും ശംഖുമം കാണാൻ പറ്റും ഓരോ ദിവസം ശംഖുമം കണ്ടു കോവളം കണ്ടു ലൈറ്റ് ഹൗസ് കണ്ടു പിന്നെ എന്താ പറയുക പാലസ് കണ്ടു മ്യൂസിയം കണ്ടു അതെല്ലാം കണ്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് പോകാൻ വേറെ വഴിയൊന്നുമില്ല വേറെ എങ്ങോട്ട് പോകണം പിന്നെ അപ്പം അന്ന് ഈ തമിഴ്നാടിൻ്റെ കാര്യമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വെല്ലുപിടുത്തമൊന്നുമില്ല അല്ല അങ്ങനെ ആ വഴിക്കൊക്കെ പോയിരുന്നെങ്കിൽ ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല ഒരിക്കലും പറയാൻ പറ്റത്തില്ല ആ വഴിക്ക് അങ്ങ് പോകും ഇപ്പോഴത്തേക്കും 3 രൂപ അമ്മയെല്ലാം ചെറിയ നന്നാ തീർന്നു എനിക്ക് അറിച്ചില്ല അപ്പം ആലോചിച്ചോ ഇനി വേണ്ട ഇങ്ങനെ കുറേ ദിവസം കൂടി ജീവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താകും സ്ഥിതി എന്നുള്ളത് അറിയാൻ വയ്യ എന്നിട്ട് അവസാനം ആ സൈക്കിള് അവിടെ നിന്ന് വിളിക്കുമോ 120 രൂപയ്ക്ക് സൈക്കിള് കൊടുത്തു ട്രെയിനിൽ കയറി ഇരുന്ന് തിരിച്ച് ആലുവായിൽ വന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലോട്ട് വന്നിട്ട് ആരും ഒന്നും മിണ്ടുന്നില്ല തെളിച്ചി ക്രിസ്ത്യല്ല ഇങ്ങനെ ദൂരെ വന്ന് ഇങ്ങനെ സ്ട്രെയിഞ്ചറിൻ്റെ വീട്ടിൽ ഇങ്ങനെ അമ്മ മാത്രം ഒറ്റ ചോദിച്ചു എന്തിനാ വന്നേ അവിടേക്ക് അങ്ങ് പോകാൻ വയ്യായിരുന്നു റിസൾട്ട് വന്നിട്ടുണ്ട് അതാണ് ഫസ്റ്റ് ഓടിച്ചോടി പോകൽ കഥ